Hello everyone, good morning. In last class we have done some problems. Nammal oru problem cheyidirunnu month page number 47 le month january month 2019 le january month koduthittu adilnu korchu questions chodichittundayirunnu le nan adile korchu homework thannittundayirunnu moonu questions adana first one onnu parnirunnathu how many days does the month have? A month in etra days undayirunnu 31 days aanu undayirunnathu. Next, John will celebrate his birthday on 3rd Wednesday of January 2019. His birthday is on the dash of January. Date aanu namukku ivide ezhuthendathu. Adayathu 3rd Wednesday ennaanu nanu nokkendathu. Appo nammal monthile endeyum January ile calendar nokka adile Wednesdays varunathu idaanu alle 3rd Wednesday il first Wednesday second Wednesday third Wednesday varunathu 16th aanu date so 16th aanu adine answer next how many Fridays does the month have aa month ile etra Fridays undu nu appo nammal count cheyumbo idaanu Fridays varunathu ee Fridays count cheya 1 2 3 4 4 Fridays are the so 4 days okay next question fourth question if the 5th of march is a tuesday what date is the next tuesday 5th march oru tuesday anengile adutha tuesday nu parayunnathu ede date il aayirikkum options ivada koduthittundu idu kaananulla oru easy method aanu ipo namukku ivada oru example january month il onnu just nokkam adayathu 1st january irunnathu tuesday aanu alle tuesday nu parayunnathu 1st ഒന്നാം തീയതിയാണ് അടുത്ത ട്യൂസ്ഡേ എന്നാണ് വരുന്നത് എട്ടാം തീയതി നെക്സ്റ്റ് ട്യൂസ്ഡേ 15th അപ്പോൾ അടുത്ത ആ വീക്ക് ഡേയ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഒരു 7 ആഡ് ചെയ്താൽ മതി അതായത് 7 ഡേയ്സ് ആണുള്ളത് അല്ലേ അപ്പോൾ ആദ്യത്തെ ട്യൂസ്ഡേ വരുന്നത് ഒന്നാം തീയതിയാണ് അപ്പോൾ അടുത്ത ട്യൂസ്ഡേ കാണണമെങ്കിൽ ഈ വണ്ണിൻ്റെ കൂടെ 7 ആഡ് ചെയ്യുക അപ്പോൾ 1+7 8 ഇനി നെക്സ്റ്റ് ട്യൂസ്ഡേ കാണണമെങ്കിൽ എയ്റ്റിൻ്റെ കൂടെ 7 ആഡ് ചെയ്യുക 8+7 15 ഇനി നെക്സ്റ്റ് ട്യൂസ്ഡേ കാണണമെങ്കിൽ 15ൻ്റെ കൂടെ 7 ആഡ് ചെയ്യുക അപ്പോൾ 15+7 22 ഇങ്ങനെ വരും കണ്ടോ നെക്സ്റ്റ് ഇനി ഇവിടെ വേറൊരു എക്സാമ്പിൾ നോക്കാം തേഴ്സ്ഡേയ്സ് നോക്കുമ്പോൾ ആദ്യത്തെ തേഴ്സ്ഡേ വരുന്നത് മൂന്നാം തീയതിയാണ് അപ്പോൾ നെക്സ്റ്റ് തേഴ്സ്ഡേ കാണാൻ 3ടെ കൂടെ 7 ആഡ് ചെയ്യുക 3+7 10 ഓക്കെ അപ്പോൾ അടുത്ത ഡേയ്സ് കാണണമെങ്കിൽ നമ്മൾ 7 ആഡ് ചെയ്താൽ മതി അടുത്ത വീക്കിലെ ഡേ കാണണമെങ്കിൽ സോ അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫോർത്ത് ക്വസ്റ്റ്യനിൽ 5th മാർച്ച് വരുന്നത് ട്യൂസ്ഡേ ആണെങ്കിൽ അടുത്ത ട്യൂസ്ഡേ എന്നാണെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്താൽ മതി ഈ 5th കൂടെ 7 ആഡ് ചെയ്യുക ദാറ്റ് ഈസ് 5+7 5+7 ചെയ്താൽ ഇറ്റ് ഈസ് 12 ആണ് സോ നെക്സ്റ്റ് ട്യൂസ്ഡേ വരുന്നത് 12th മാർച്ച് ആയിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഈച്ച് ഓഫ് ദീസ് മന്ത്സ് ഓരോ മന്തിലെയും നമ്പർ ഓഫ് ഡേയ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് ഏപ്രിൽ എത്ര ഡേയ്സ് ഉണ്ട് 30 ഡേയ്സ് ഇൻ ജൂൺ ദർ ആർ 30 ഡേയ്സ് ജൂലൈ 31 ഡേയ്സ് ഓഗസ്റ്റ് 31 ഡേയ്സ് ഒക്ടോബർ 31 ഡേയ്സ് നവംബർ 30 ഡേയ്സ് ഇത് നമ്മളുടെ ഹാൻഡിൽ ഫിംഗേഴ്സ് നോക്കിയിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിരുന്നത് അതുപോലെയാണ് എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ 5 സീസൺസ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള സീസൺസ് ഉണ്ട് അല്ലേ ചില സമയത്ത് നല്ല തണുപ്പായിരിക്കും ചില സമയത്ത് നല്ല ചൂടായിരിക്കും ചിലപ്പോൾ എങ്ങനെയാണ് നല്ല മഴയുണ്ടാവും നല്ല വെയിലായിരിക്കും ചില ദിവസങ്ങളിൽ അല്ലേ അത് ഓരോ സീസൺ എന്നാണ് നമ്മൾ പറയുക ഓരോ സമയത്തും ഇങ്ങനെ വരുന്നതിനാണ് മാറി വരുന്നതിനാണ് സീസൺ എന്ന് പറയുക ഓക്കെ റെയിനി സീസൺസ് ഉണ്ട് അല്ലേ അപ്പോൾ പല നാട്ടിലും പല സീസൺസ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ആയിരിക്കില്ല വേറൊരു നാട്ടിലുണ്ടാവുക അല്ലേ ഇപ്പോൾ നമ്മുടെ ഇവിടെ നല്ല തണുപ്പാണെങ്കിൽ വേറൊരു സ്ഥലത്ത് എങ്ങനെയായിരിക്കും ചിലപ്പോൾ നല്ല ചൂടായിരിക്കും ചിലപ്പോൾ നല്ല മഴയായിരിക്കും ഓക്കെ അപ്പോൾ ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് സീസൺസ് വരിക നമ്മുടെ നാട്ടിൽ ദർ ആർ 5 സീസൺസ് ഇൻ എ ഇയർ നമ്മുടെ നാട്ടിൽ എത്ര സീസണാണ് 5 സീസൺസ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് സീസൺ വരുന്നത് വിൻ്റർ വിൻ്റർ എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലം നെക്സ്റ്റ് സ്പ്രിങ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ
എന്താണ് വസന്തകാലം, അതായത് കുറേ നിറയെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമുണ്ട്, അതാണ് സ്പ്രിംഗ്. നെക്സ്റ്റ് സീസൺ സമ്മർ. സമ്മർ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സൊക്കെ മാറിയിട്ട് ഫ്രൂട്ട്സൊക്കെ ആവുന്ന ആ ഒരു സമയം, അതായത് മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള സമയം, അതാണ് സമ്മർ. നെക്സ്റ്റ് റെയ്നി സീസൺ, ദൻ നെക്സ്റ്റ് ഓട്ടം. സോ ഏതൊക്കെയാണ് ഫൈവ് സീസൺസ്? വിൻ്റർ, സ്പ്രിംഗ്, സമ്മർ, റെയ്നി, ഓട്ടം. ദീസ് ആർ ദ ഫൈവ് സീസൺസ്. ഇനി ഈ ഓരോ സീസണും ഡിഫറെൻ്റ് മന്തിലാണ് വരിക. വിൻ്റർ സീസൺസ് വരുന്നത് ഏതൊക്കെ മന്ത്സിലാണ്? നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. അപ്പോൾ ഇപ്പോൾ ഏതാ മന്ത്? ജാനുവരി മന്താണ് അല്ലേ. അപ്പോൾ ജാനുവരിയിൽ വരുന്ന സീസൺ ഏതാണ്? വിൻ്റർ. ഓക്കെ, ഫെബ്രുവരിയിൽ വരുന്ന സീസൺ വിൻ്റർ. അപ്പോൾ ഈ മന്ത്സിലാണ് നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, ഈ മന്തിലാണ് വിൻ്റർ സീസൺ വരുന്നത്. നമുക്കറിയാം ഡിസംബറിൽ ക്രിസ്മസ് വരുന്ന സമയമാണല്ലേ, ക്രിസ്മസിനായിരിക്കും നല്ല തണുപ്പുണ്ടാവുക. അപ്പോൾ അതേത് സീസണാണ്? വിൻ്റർ സീസൺ. നെക്സ്റ്റ് സീസൺ സ്പ്രിംഗ്. സ്പ്രിംഗ് വരുന്നത് മാർച്ച്, ഏപ്രിൽ, ഈ മന്തിലാണ് സ്പ്രിംഗ് വരുന്നത്. നെക്സ്റ്റ് സമ്മർ സീസൺ. സമ്മർ സീസൺ കംസ് മെയ് ആൻഡ് ജൂൺ. ജൂണിലും മെയ്യിലുമാണ് സമ്മർ സീസൺ കാണാം. നെക്സ്റ്റ് റെയ്നി സീസൺ. നമുക്കറിയാം സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാലുള്ള സമയത്താണ് നല്ല മഴയുണ്ടാവുക അല്ലേ. അത് ഏത് മന്തിലാണ് വരിക? ജൂലൈ ആൻഡ് ഓഗസ്റ്റ്. അപ്പോൾ ജൂലൈ ആൻഡ് ഓഗസ്റ്റിലാണ് റെയ്നി സീസൺസ് ഉണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് സീസൺ വരുന്നത് ഓട്ടം. ഓട്ടം വരുന്നത് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ. സെപ്റ്റംബർ മന്തിലും ഒക്ടോബർ മന്തിലുമാണ് ഓട്ടം സീസൺ കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഈ സീസൺസ്, ഈ ഫൈവ് സീസൺസിൻ്റെ നെയിം ഫൈവ് ടൈംസ് ഓരോന്നും. വിൻ്റർ എന്നുള്ളത് ഫൈവ് ടൈംസ്, സ്പ്രിംഗ് ഫൈവ് ടൈംസ്, സമ്മർ ഫൈവ് ടൈംസ്, റെയ്നി, ഓട്ടം, ഇത് ഫൈവ് ടൈംസ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. എന്നിട്ട് അതിൻ്റെ സ്പെല്ലിങ് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ സീസൺസിനെ കുറിച്ച് പഠിക്കാം. സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.